നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. കെ ടി യു വി സി നിയമന മാനദണ്ഡം എന്തെന്ന് ഗവർണറോട് ഹൈക്കോടതി. ഫോണിൽ പോലും കൂടി ആലോചിച്ചില്ലെന്ന് സർക്കാർ. നടപടികൾ സുതാര്യമല്ലെന്നും വിമർശനം. എൽഗർ പരിഷത്ത് കേസിൽ എൻ ഐ എക്ക് സുപ്രീംകോടതിയിൽ തിരിച്ചടി. ആനന്ദ് തെൽത്തുംബെയുടെ ജാമ്യം നൽകിയ മുംബൈ ഹൈക്കോടതി നടപടി ശരിവച്ചു. യു എ പി എ വകുപ്പുകൾ ചുമത്താനുള്ള കാരണമെന്തെന്ന് കോടതി. എതിർപ്പുകൾ മറികടന്ന് ശശി തരൂർ മുന്നോട്ട്. കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കും. എല്ലാം പാർട്ടിക്ക് വേണ്ടിയെന്ന് തരൂർ. പിന്തുണച്ച് ബെന്നി ബെഹനാനും എം കെ മുനീറും. മന്ദം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച് എൻ എസ് എസ്. ഇദ്ദേഹം വെറും 10 ജേഴ്സി പശുവിനെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 18 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഫുട്ബോൾ ലഹരിക്കെതിരെ സമസ്ത. വ്യക്തി ആരാധന ഏകദൈവ വിശ്വാസത്തിനെതിരെ. ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളുടെ പതാക കെട്ടരുത്. ന്യായീകരിച്ച് നാസർ ഫൈസി. വ്യക്തി സ്വാതന്ത്ര്യമെന്ന ശിവൻകുട്ടി. ഫുട്ബോൾ ആവേശമെന്ന എം കെ മുനീർ. രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത ജീവനക്കാരോട് വിശദീകരണം തേടി ചീഫ് സെക്രട്ടറി. നടപടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗവർണർ. റിപ്പോർട്ട് തേടിയത് പരാതി ലഭിച്ചതിലാണെന്നും ഗവർണർ. ഏകീകൃത കുർബാന തർക്കത്തിൽ ചർച്ച തുടരുന്നു. മറ്റന്നാൾ മുതൽ നടപ്പാക്കാൻ നീക്കം. അനുകൂല തീരുമാനമില്ലെങ്കിൽ സമരം ശക്തമാക്കാനും നീക്കം. വിവാദ കത്ത് വ്യാജമെന്ന് ആര്യ രാജേന്ദ്രൻ ഹൈക്കോടതിയിൽ. കേസെടുത്തെന്ന് സർക്കാർ. മേയറുടെ രാജിക്കായി ഇന്നും പ്രതിഷേധം. ഡെപ്യൂട്ടി മേയർ അസഭ്യം പറഞ്ഞെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. കടൽക്കൊലക്കേസിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. ബോട്ടുടമയ്ക്ക് നൽകിയ 2 കോടിയിൽ നിന്ന് ഇത് നൽകണം.